ഹായ് ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും അക്കു ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് റൈസ് കുക്കറിൽ വളരെ പെട്ടെന്ന് തന്നെ എങ്ങനെ ഒരു നെയ്ച്ചോറുണ്ടാക്കാമെന്നും കൂടാതെ ഒരു അടിപൊളി ബീഫ് കറിയുടെ റെസിപ്പിയായിട്ടാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്. കൂടാതെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമുക്ക് നെയ്ച്ചോറ് റെഡിയാക്കിയെടുക്കാം. ഇതിനായി റൈസ് കുക്കറിൻ്റെ പാത്രം സ്റ്റൗവിൽ വെച്ച ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉള്ളി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ വളരെ സിമ്പിളായിട്ടുണ്ടാക്കാവുന്ന ഒരു നെയ്ച്ചോറിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇപ്പോൾ ഉള്ളി നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം ഏലക്കായ, പട്ട, ഗ്രാമ്പൂ, ഉണക്ക നാരങ്ങ എന്നിവ ചേർത്ത് ഒന്ന് വറുത്തെടുത്ത ശേഷം ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കാം. ഒരു കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളം എന്ന അളവിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. വെള്ളവും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത ശേഷം ഇത് നന്നായി തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരി ചേർത്ത് കൊടുക്കാം. അരി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ അരിയും വെള്ളവും നന്നായി തിളച്ച് വെള്ളം അല്പമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഏകദേശം ഈ രൂപമാകുമ്പോൾ നമുക്ക് ഇത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇറക്കി വെച്ച് ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ നമ്മുടെ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കാവുന്ന നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. വളരെ പെർഫെക്റ്റായിട്ട് തന്നെ നെയ്ച്ചോറ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നല്ല അടിപൊളിയൊരു ബീഫ് കറി റെഡിയാക്കിയെടുക്കാം. ഇതിനായി ബീഫ് നന്നായി ഒന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. കഴുകി വൃത്തിയാക്കിയെടുത്ത ബീഫ് നമുക്കൊരു കുക്കറിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഇതിനായി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, അല്പം മല്ലിപ്പൊടി, അല്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇറച്ചി മസാല എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച ശേഷം നന്നായി വേവിച്ചെടുക്കാം. ഇത് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് കറി റെഡിയാക്കിയെടുക്കാം. ഇതിനായി ഒരു ചട്ടി ചൂടാക്കിയെടുത്ത ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഉലുവ ചേർത്ത ശേഷം ഒരല്പം ചുവന്നുള്ളി ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത് എന്നിവ കൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം ഇതിലേക്ക് ഒരല്പം തക്കാളി ചേർത്ത് ഒരല്പം ഉപ്പ് കൂടെ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഉള്ളി തക്കാളിയും കൂടെ നന്നായി വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. കൂടെ ഒരല്പം മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇറച്ചി മസാല എന്നിവ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കറിയിലേക്കുള്ള മസാല റെഡിയായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ചെടുത്ത ഇറച്ചി ചേർത്ത് കൊടുക്കാം. ഇറച്ചി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ച് നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊഴിച്ച നല്ല അടിപൊളി ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് തൂമിച്ചെടുക്കാം.
ഇതിനായി ഒരു പാനിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം നന്നായൊന്ന് ചൂടാക്കിയെടുക്കാം. നന്നായി ചൂടായി വരുന്ന വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് ഒരല്പം ചുവന്നുള്ളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി അരിഞ്ഞത് നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇത് നല്ല പാകമായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തയ്യാറാക്കി വച്ചിരിക്കുന്ന ബീഫ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ നല്ല അടിപൊളി തേങ്ങാപ്പാൽ വെച്ച ബീഫ് കറി റെഡിയായിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ബീഫ് കറിയാണിത്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. ഇന്നത്തെ എൻ്റെ നെയ്ച്ചോറിൻ്റെ റെസിപ്പിയും ബീഫ് കറിയുടെ റെസിപ്പിയും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വ്യത്യസ്തമാർന്ന പുതിയ വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ. താങ്ക് യു.